ഹേ ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മൈ വെസ്റ്റ് ഗ്രാജുവൽസ് യോ ബിറ്റ്സ് ഓഫ് ലൈഫ്. പുതിയൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ബംഗ്ലാദേശ് ഇഷ്യൂയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. സോ ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഡൗട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യണോ വേണോ. കാരണം ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് വീഡിയോയെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടേ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് സർഫസ് ആയിട്ട് നോക്കാം. പിന്നെ എൻ്റെ ഒപ്പീനിയൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ബംഗ്ലാദേശ് ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ബംഗ്ലാദേശിൽ ദുർഗാപൂജ നടക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹനുമാന്റെ പ്രതിമയുടെ മുകളിലേക്ക് ഇസ്ലാംസിൻ്റെ ഹോളി ബുക്കായിട്ടുള്ള, അതായത് വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ വെക്കുകയാണ്. ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡാകുകയാണ്. അതിനുശേഷം 500-ലധികം മുസ്ലിംസ് ആ ഒരു പ്രദേശത്ത് കൂടുകയാണ്. ഹിന്ദുസിൻ്റെ ടെമ്പിൾസ്, അമ്പലങ്ങൾ, മറ്റ് വിഗ്രഹങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. പിന്നെ ഏകദേശം 3 ഹിന്ദുക്കൾ മരിക്കുകയാണ്. ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിംസ് എന്നൊന്നും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. കാരണം അതൊക്കെ ജസ്റ്റ് ഒരു മതം പറയുന്ന പോലെ ആയിരിക്കും. പക്ഷേ ആ ഒരു എക്സാക്ട് പോയിന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഓരോരോ മതം റെഫർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ, മനുഷ്യന്മാരെ പോലെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോഴേ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒക്കെ. സോ നമുക്ക് വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ അങ്ങനെ ഒരു കലാപം പോലെ, ഒരു വയോട്ട് പോലെ ഉണ്ടാവുകയാണ്. ഈ ഒരു സംഘർഷം, ഈ ഒരു വയോട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടേക്ക് പോലീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് സ്പ്രെഡാകുകയാണ്, പാരമിലിറ്ററി ഫോഴ്സസിനൊക്കെ വരികയാണ്. പിന്നീട് പോലീസുകാരും ഈ ഒരു സംഘർഷകരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയൊരു ക്ലാഷ് നടക്കുകയാണ്, ലാത്തി ചാർജ് ചെയ്യുകയാണ്. അതിനുശേഷം ഗൺ ഫയർ ഒക്കെ നടക്കുകയാണ്. ഇതിൽ ഏകദേശം 4 മുസ്ലിംസ് മരണപ്പെടുകയാണ്. ഓക്കെ, ബംഗ്ലാദേശ് ഗവൺമെൻറ് മതം നോക്കാതെ തന്നെ ഈ ഒരു വയോട്ടിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും എതിരെ നടപടി എടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സോ അത്തരം നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മുസ്ലിംസിൻ്റെ ഒരു മതഗ്രന്ഥം, വിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരു ഹിന്ദു ദേവതയുടെ മടിയിലേക്ക് വെക്കുകയാണ്, ഹനുമാന്റെ മടിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഇത്തിരി ഒരു സ്പാർക്കായിട്ട് കത്തുകയാണല്ലേ. ഈ ഒരു തീപ്പൊരി എന്തായാലും പടരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്തായാലും ഒരു സാധാരണ ഹിന്ദുവോ സാധാരണ മുസ്ലിംസോ ഒന്നും ആയിരിക്കില്ല. ഈ ഒരു മതം തീവ്രമായിട്ടുള്ള രീതിയിൽ കാണുന്ന ചിലരെങ്കിലും ആയിരിക്കും ഇതിനൊക്കെ തീപ്പൊരി കൊടുത്തിട്ടുണ്ടാകുക. ജസ്റ്റ് ഹനുമാന്റെ മടിയിൽ ഒരു ഖുർആൻ കാണുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, വാവ്, ഭയങ്കരമായിട്ടുള്ള റിലീജിയസ് ഹാർമണി. അതായത് ഒരു ജസ്റ്റ് രണ്ട് പേരുടെ രണ്ട് മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഫോട്ടോ പോലെയാണ് എനിക്കൊക്കെ ആദ്യം തോന്നിയത് കേട്ടോ. പക്ഷെ ആ ഒരു ചിന്തയെ ആ ഒരു വിശുദ്ധ ഗ്രന്ഥം അപമാനിച്ചു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്, എത്രത്തോളം പെട്ടെന്ന് തീപിടിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത്ര പെട്ടെന്ന് അപമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ ഇത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം? അത് ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ഖുർആൻ എന്നുള്ള ഒരു ഗ്രന്ഥത്തെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലല്ല പറയുന്നത് കേട്ടോ. ഏതൊരു ഗ്രന്ഥമല്ല, ഇപ്പോഴ് ഹിന്ദുസിൻ്റെ രാമായണം ആയാലും മഹാഭാരതം ആയാലും മുസ്ലിംസിൻ്റെ ഖുർആൻ ആയാലും അല്ലെങ്കിൽ സിഖുകാരുടെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ ആയാലും അങ്ങനെ സിഖിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. ഒരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവം നമ്മളെയൊക്കെ ഉണ്ടാക്കിയല്ലേ, നമ്മളെല്ലാവരെയും ദൈവം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ചിലവരൊക്കെ കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കും, ഓക്കെ. എന്നാലും നമ്മളൊരു ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം ഉണ്ടാക്കിയതാണ് അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ ദൈവം, ആ ഒരു ദൈവത്തിൻ്റെ ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ രൂപത്തിലായാലും വ്യാസിൻ്റെ രൂപത്തിലായാലും ആരുടെ രൂപത്തിലായാലും ഇങ്ങനെ മുമ്പോട്ടേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ബുക്കുകളുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തുമ്പോൾ, ആ ഒരു പേജസിലുള്ള ജസ്റ്റ് വരികൾ നോക്കാതെ, ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കാതെ, ആ ഒരു വരികളുടെ മീനിങ് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പോഴും പശുവിനെ കൊന്നു അല്ലെങ്കിൽ ബീഫ് കഴിച്ചു എന്നുള്ള പേരിൽ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ, ആ ഒരു പശുവിനെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പാപമാണ് ആ ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്ന് ചിന്തിക്കാതെ ആ ഒരു രീതിയിൽ ജസ്റ്റ് ആലോചിച്ചൂടെ. അതായത് ഒരു മതഗ്രന്ഥത്തിനേക്കാളും കൂടുതൽ പാപമാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ആക്ട് ചെയ്യരുത്. ഓക്കെ, ഇന്നൊരിക്കലും നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം നമ്മളൊക്കെ അത്രയും മതസൗഹാർദ്ദപരമായിട്ട് നടക്കുന്ന ജീവിക്കുന്നവരാണ്. പക്ഷേ എക്സ്ട്രീം തോട്ട് വരുമ്പോൾ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏതൊരു റിലീജിയനായാലും എക്സ്ട്രീം തോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരുമ്പോൾ, നമ്മളെയൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചെന്നായക്കളെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ രൂപത്തിലായിട്ടായാലും അല്ലെങ്കിൽ ടെററിസ്റ്റിൻ്റെ രൂപത്തിലായാലും, ജസ്റ്റ് ഒരു റിലീജിയനിൽ മാത്രമല്ല ഇത്തരം ചിന്ത വയ്ക്കുന്ന ഒരുപാട് പേര് നമ്മുടെയൊക്കെ ഇടയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. സോ ബി അവെയർ. ഓക്കെ.
നമ്മുടെയൊക്കെ വിശ്വസിക്കുന്ന ദൈവം, നമ്മളൊക്കെ ഉണ്ടാക്കിയ ദൈവം, അതൊരിക്കലും നമ്മളെക്കാൾ ബലഹീനനായിരിക്കില്ല, നമ്മളെക്കാൾ എത്രയോ ശക്തനായിട്ടുള്ള ഒരു ദൈവമായിരിക്കും അത്. ഓക്കെ, അത് ആരുടെ ആയാലും ഓക്കെ നമ്മളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോഴ് ആ ഒരു ദൈവത്തിന് സംരക്ഷണം കൊടുക്കാൻ മാത്രം ശക്തരല്ല, നമ്മുടെ പി കെ മൂവിയിൽ പറഞ്ഞതുപോലെ ശക്തരല്ല നമ്മളൊന്നും. അങ്ങനെയല്ലെങ്കിൽ ആ ദൈവം ശക്തനല്ലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ ഒരു തോട്ട്, ഇത് ജസ്റ്റ് ആ ഒരു റിലീജിയനെ പറ്റിയിട്ടല്ല കേട്ടോ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ നല്ല രീതിയിൽ ചിന്തിക്കുക. സോ വളച്ചൊടിക്കരുത് പ്ലീസ്, അപ്പോഴേ ഉള്ളൂ. ബൈ.